നമസ്കാരം ലോകത്തെ വിറപ്പിച്ച സ്വേച്ഛാധിപതിയായ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന് സംഭവിച്ചത് എന്ത് മസ്തിഷ്ക മരണമെന്നത് പച്ചക്കള്ളമു ഈ ചോദ്യമാണ് ഇന്ന് ഉയർന്നു കേൾക്കുന്നത് എന്നാൽ എന്താണ് ലോകത്തെ വിറപ്പിച്ച ഈ നേതാവിന് സംഭവിച്ചത് പടച്ചുവിടുന്ന പച്ചക്കള്ളങ്ങളിൽ ഞെട്ടുന്നത് അമേരിക്കയാണെന്ന മറ്റൊരു സത്യം ഒളിഞ്ഞിരിക്കുകയാണ് അത് തന്നെയാണ് വൈറ്റ് ഹൗസിന്റെ മൗനത്തിന് പിന്നിൽ മറഞ്ഞു കിടക്കുന്നത് ക്രൂരനായ നേതാവെന്ന ലോകം വാഴ്ത്തുന്ന കിം ജോങ് ഉൻ അമ്മാവനെ കൊന്ന് പട്ടിക്കിട്ട് കൊടുത്തുവെന്നും ജനങ്ങളെ ക്രൂരമായി വേട്ടയാടുന്നുവെന്നും എല്ലാം ഉള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു ലോകത്ത് ഞങ്ങളുടെ രാജ്യത്ത് മാത്രം കൊറോണയില്ലെന്ന് വാദിക്കുന്ന വാർത്തകൾ ഒരു ഭാഗത്തു നിന്ന് കേൾക്കുമ്പോൾ കോവിഡ് ബാധിതരായ നാന്നൂറിലധികം സൈനികരെ മാത്രം വെടിവെച്ചു കൊന്നു എന്ന മറ്റൊരു ഭീതിതമായ വാർത്തയും പുറത്തുവന്നത് അടുത്തിടയ്ക്കാണ് ഈ കോവിഡ് ാലത്തും ലോകം നടുങ്ങുമ്പോൾ ആണവ പരീക്ഷണം നടത്തി പൊട്ടിച്ചിരിക്കുന്ന നേതാവ് എന്നാൽ ഈ നേതാവ് കൊല്ലപ്പെട്ടു എന്നറിയുമ്പോൾ എന്തിനാണ് അമേരിക്ക ഞെട്ടുന്നത് കാരണമുണ്ട് കിമ്മിന്റെ ആരോഗ്യം മോശമായി തുടരുകയാണ് എങ്കിൽ യു എസുമായുള്ള ചർച്ചകളെ ബാധിക്കുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് ആണവ നിരായുധീകരണവും ഉപരോധം നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയയുടെ കിം ജോങ് ഉന്നും ചർച്ച ചെയ്യുന്നത് ഇരുവരും നേരിട്ട് പലതവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും നിർണായകമായ വിഷയങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നത് എന്നാൽ ഭയപ്പെടേണ്ട കിമ്മിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ദക്ഷിണ കൊറിയ പറയുന്നത് ഹൃദയ ശസ്ത്രക്രിയക്ക് ശേഷം കിം ജോങ് ഉൻ അവശ്യനിലയിലാണ് എന്ന അമേരിക്ക പറയുമ്പോഴും അതൊന്നും വിശ്വസിക്കുവാൻ ദക്ഷിണ കൊറിയ തയ്യാറായിട്ടില്ല പതിവ് പോലെ തന്നെ ഭരണകാര്യങ്ങളിൽ മുഴുകി ഉത്തരകൊറിയൻ ഏകാധിപതി ഭരണചക്രത്തിൽ തന്നെ ഉണ്ടെന്നാണ് ദക്ഷിണ കൊറിയ വ്യക്തമാക്കുന്നത് അസാധാരണമായി ഉത്തര കൊറിയയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല തന്റെ സുരക്ഷാ ഭടന്മാരുടെ നടുവിൽ സുരക്ഷിതനായി കിം യോങ്ങിലാണ് ഉള്ളത് എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു അല്ല കിം ഉള്ളതെന്നുമാണ് ദക്ഷിണ കൊറിയ വ്യക്തമാക്കുന്നത് കിം ഗുരുതരാവസ്ഥയിലാണ് എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗത്തെ ഉദ്ധരിച്ച സി എൻ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് തെറ്റാണെന്നാണ് ദക്ഷിണ കൊറിയ ഉയർത്തുന്ന ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും ഇക്കാര്യം തന്നെ നോർത്ത് കൊറിയയുടെ ഡെയിലി എൻ കെ എന്ന പത്രം കിം കാർഡിയോവേസ്കുലർ സർജറിക്ക് വിധേയനായ കാര്യം വ്യക്തമാക്കുന്നുണ്ട് സർജറിക്ക് ശേഷം നോർത്ത് ഫിയോങ്ങിലുള്ള ഒരു വില്ലയിൽ വിശ്രമത്തിലാണെന്നുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ദക്ഷിണ കൊറിയ ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഈ വാർത്ത പച്ചക്കള്ളമാണെന്ന് തന്നെയാണ് ദക്ഷിണ കൊറിയയുടെ വാദം ഡെയിലി എൻ കെ എന്ന പ്രത്യേക വെബ്സൈറ്റിൽ മുപ്പത്തി കാരനായ കിം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യനില വീണ്ടെടുത്തു എന്നാണ് പറയപ്പെടുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് ഉത്തരകൊറിയയുടെ മൂന്നാം മിസൈൽ പരീക്ഷണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തകൾ പുറത്തു പുറത്തുവന്നത് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ കോവിഡ് മഹാമാരിക്കെതിരെ പോരാടുവാൻ കൂട്ടായ പരിശ്രമം തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് കിമ്മിന് കത്തയയ്ക്കുകയായിരുന്നു ഇത് വലിയ ചർച്ചയായിരുന്നു കിമ്മുമായി ബന്ധപ്പെട്ടെന്ന വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചതാണ് എന്നാൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അമേരിക്ക കിം ജോങ് ഉന്നിനായി ഇന്ന് പ്രാർത്ഥിക്കുന്നത്